ഷ്യയ്ക്ക് തിരിച്ചടി ശക്തം ഉക്രൈനിൽ തിരിച്ചടികൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പുതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാസമിതി യോഗം നിർണായകമായി റഷ്യയെയും ക്രൈമിയൻ ഉപദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന കടൽ പാലത്തിൽ ശനിയാഴ്ച സ്ഫോടനമുണ്ടായതിനു പിന്നാലെയായിരുന്നു യോഗം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവകരമായ വിഷയമാണ് ഈ പാലത്തിലെ സ്ഫോടനം യൂറോപ്പിലെ ഏറ്റവും വലുതായ ഈ പാലം ഉദ്ഘാടനം ചെയ്തത് പുതിനാണ് പത്തൊൻപത് കിലോമീറ്റർ നീളമുള്ള പാലത്തിൽ ഒരു ട്രക്ക് പൊട്ടിത്തെറിക്കുകയും പിന്നാലെ പാലത്തിന്റെ ഒരു ഭാഗം തകരുകയുമായിരുന്നു തെക്കൻ ഉക്രൈനിലെ സൈനിക നടപടികൾക്ക് വേണ്ട ആയുധങ്ങളും മറ്റും ഈ പാലത്തിലൂടെയാണ് റഷ്യ എത്തിച്ചിരുന്നത് അതിനിടെ തെക്ക് കിഴക്കൻ ഉക്രൈനിലെ സപ്പറേഷ്യ നഗരത്തിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പതിനേഴ് മരണം ഉണ്ടായി അൻപതോളം പേർക്ക് പരിക്കേറ്റു ഇരുപതോളം വീടുകൾക്കും അൻപത് ബഹുനില കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്നും സപ്പറീഷ്യ സിറ്റി കൗൺസിൽ സെക്രട്ടറി അനറ്റോലി കർട്ടേവ് പറഞ്ഞു നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ശനിയാഴ്ച ക്രൈമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കൂറ്റൻ കടൽപ്പാലത്തിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായതിനു പിന്നാലെയാണ് സപ്പറീഷ്യയിലെ ആക്രമണം ആക്രമണത്തിന് പിന്നിൽ റഷ്യയാണെന്ന് ഉക്രൈൻ ആരോപിച്ചു നിലവിൽ ഉക്രൈന്റെ നിയന്ത്രണത്തിലാണ് സപ്പറീഷ്യ നഗരം ഈ നഗരത്തെ ഉൾക്കൊള്ളുന്ന സപ്പറീഷ്യ പ്രവിശ്യ റഷ്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടെന്ന് കഴിഞ്ഞ മാസമാണ് പുതിൻ പ്രഖ്യാപിച്ചത് സപ്പൊറീഷ്യ നഗരത്തിൽ ഉൾപ്പെടെ നിലവിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ പോരാട്ടം തുടരുകയാണ് കഴിഞ്ഞ മാസം പകുതി മുതൽ ആരംഭിച്ച രണ്ടാം ഘട്ട തിരിച്ചടി ഓപ്പറേഷൻ തുടരുന്നതായും ഇതുവരെ റഷ്യ കൈവശപ്പെടുത്തിയിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തങ്ങളുടെ സൈന്യം തിരിച്ചുപിടിച്ചെന്നും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചിരുന്നു ഈ ആഴ്ച മാത്രം കിഴക്കൻ ഉക്രൈനിൽ എഴുന്നൂറ്റി എഴുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശവും ലുഹാൻസ്കിലെ ആറെണ്ണം ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് ജനവാസ കേന്ദ്രങ്ങളും തിരിച്ചുപിടിച്ചെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു ഉക്രൈന്റെ നാല് പ്രവിശ്യകൾ തങ്ങൾക്കൊപ്പം ചേർത്തുവെന്ന് പുതിൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഉക്രൈൻ മുന്നേറ്റം തുടരുകയാണ് സെപ്റ്റംബർ ആറ് മുതൽ പന്ത്രണ്ട് വരെ നടന്ന ആദ്യഘട്ടത്തിൽ എണ്ണായിരം ചതുർശ കിലോമീറ്റർ പ്രദേശം ഉക്രൈൻ തിരിച്ചുപിടിച്ചിരുന്നു അതിനിടെ ഉക്രൈൻ അധിനിവേശം നയിക്കാൻ റഷ്യയ്ക്ക് പുതിയ സൈനിക മേധാവി എത്തി ഉക്രൈനിൽ അടിക്കടി തിരിച്ചടികൾ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് അധിനിവേശത്തിന് മേൽനോട്ടം വഹിക്കാൻ പുതിയ സൈനിക ജനറലിനെ റഷ്യ നിയമിച്ചത് ജനറൽ സെർജി സെറോവിക്കിനെ അധിനിവേശ മേഖലയിലെ സംയുക്ത സൈനിക കമാൻഡറായി നിയമിച്ചുവെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു തൊണ്ണൂറുകൾ മുതൽ സൈന്യത്തിൽ സജീവമായ സെർജി നേരത്തെ തജുക്കിസ്ഥാൻ ചെച്ച്നിയ സിറിയ തുടങ്ങിയ ഇടങ്ങളിലെ സംഘർഷങ്ങളിലും റഷ്യൻ സൈന്യത്തെ നയിച്ചിരുന്നു ഇതുവരെ തെക്കൻ ഉക്രൈനിലെ സൈന്യത്തിന്റെ മേൽനോട്ട ചുമതലയായിരുന്നു സെർജിക്ക് കഴിഞ്ഞ ഏപ്രിലിൽ ഉക്രൈൻ അധിനിവേശത്തിന്റെ മേൽനോട്ട ചുമതല റഷ്യൻ സദേൺ മിലിറ്ററി ഡിസ്ട്രിക്ട് കമാൻഡറായ അലക്സാണ്ടർ വെർണക്കോവിന് പുതിൻ കൈമാറിയെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ റഷ്യ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല സെർജിയുടെ നിയമന വാർത്ത പുറത്തുവിടുമ്പോഴും വെർണക്കോവിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല അതിനിടെ റഷ്യക്കെതിരെ പ്രതിരോധവും ആക്രമണവും ശക്തമാക്കാൻ നാറ്റോ തയ്യാറാകണമെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ലാംബ്രേറ്റ് വ്യക്തമാക്കി റഷ്യക്കെതിരെ ഇത്രയും ചെയ്താൽ പോരെന്ന പ്രസ്താവനയാണ് ജർമ്മൻ മന്ത്രി നടത്തിയത് നാറ്റോയ്ക്കായി അയ്യായിരം സൈനികരെ നൽകുന്ന ചടങ്ങിലാണ് ജർമ്മൻ മന്ത്രിയുടെ നിർദ്ദേശം റഷ്യക്കെതിരെ ഉക്രൈനെ സഹായിക്കുന്നതിനൊപ്പം ആക്രമിക്കണമെന്ന നിർദ്ദേശമാണ് വച്ചിട്ടുള്ളത് നാറ്റോയുടെ കിഴക്കൻ മേഖലാ സഖ്യത്തിനെ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്കാണ് ജർമ്മനി വഹിക്കുന്നത് റഷ്യ നാറ്റോ രാജ്യങ്ങൾക്ക് എന്നും കനത്ത ഭീഷണിയാണ് ഉക്രൈനെതിരെ റഷ്യ അതിക്രൂരമായ ആക്രമണമാണ് നടത്തുന്നത് ആഗോളതലത്തിൽ റഷ്യയുടെ നയത്തെ എല്ലാവരും എതിർക്കുകയാണ് ഈ കാലഘട്ടത്തിൽ റഷ്യക്കെതിരെ എല്ലാ മേഖലയിലും ആക്രമണം നടക്കേണ്ടത് ലോകസമാധാനത്തിന് അനിവാര്യമാണെന്നും ലാംബ്രേറ്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമിതി